ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നതിനിടെ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വൻതിരിച്ചടി തന്നെ കിട്ടിയിരിക്കുകയാണ് ബി ജെ പിയുമായി സംസ്ഥാനത്ത് സഖ്യമില്ലെന്ന് എടപ്പാടി പളനിസ്വാമി നേതൃത്വം നൽകുന്ന എ ഐ എ ഡി എം കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുമായുള്ള കടുത്ത വാക്പോരുകൾക്ക് ശേഷമാണ് സഖ്യം വിടുന്നതായി പാർട്ടിയുടെ മുതിർന്ന നേതാവ് ഡി ജയകുമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സി എൻ അണ്ണാദുരയും ജെ ജയലളിതയുമടക്കമുള്ള എ ഐ എ ഡി എം കെയുടെ പ്രമുഖ നേതാക്കൾക്കെതിരെ അണ്ണാമലൈ നടത്തിയ പരാമർശങ്ങളാണ് ബി ജെ പിയുമായുള്ള സഖ്യത്തിൽ വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നത് ബി ജെ പിയുമായി നിലവിൽ സഖ്യമില്ലെന്നും സഖ്യത്തെക്കുറിച്ച് ഇനി തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂവെന്നും ഡി ജയകുമാർ പറഞ്ഞിരുന്നു ബി നേതാവ് കണക്കിന് കൊടുത്തിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകർ സഖ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അണ്ണാമലൈ എ ഐ എ ഡി എം കെയുമായി സഖ്യം ആഗ്രഹിക്കുന്നില്ല തങ്ങളുടെ നേതാക്കൾക്ക് നേരെയുള്ള വിമർശനം സഹിക്കേണ്ട ഒരു കാര്യവുമില്ല തങ്ങൾ എന്തിനാണ് അവരെ താങ്ങുന്നത് ബി ജെ പിക്ക് ഇവിടെ കാലുറപ്പിച്ചു നിൽക്കാൻ സാധിക്കില്ല അവർക്ക് എത്ര വോട്ടുണ്ടെന്നത് എല്ലാവർക്കും അറിയാം തങ്ങൾ കാരണമാണ് അവരെ ആളുകൾ അറിയുന്നത് പോലും എന്നായിരുന്നു മുൻ മന്ത്രി കൂടിയായ ഡി ജയകുമാർ ബി ജെ പിക്ക് എതിരെ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അണ്ണാതുരൈ മധുരയിൽ വെച്ച് ഹൈന്ദവ വിശ്വാസത്തെ വിമർശിച്ച് സംസാരിച്ചുവെന്നും അതിനെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന മുത്തുരാമലിംഗ തേവർ നിഷിദ്ധമായി എന്നുമായിരുന്നു അണ്ണാമലൈ പറഞ്ഞത് ഇതോടെ എഐ എ ഡി എം കെ നേതാക്കൾ രൂക്ഷ വിമർശനവുമായി രംഗത്തുവന്നു അണ്ണാമലൈ പറഞ്ഞ സംഭവത്തിന് തെളിവില്ലെന്നും കുറിച്ച് മോശമായി സംസാരിക്കാൻ ബി ജെ പി നേതാവിന് യാതൊരു അവകാശവുമില്ലെന്നും പാർട്ടി നേതാവ് ഷൺമുഖവും പ്രതികരിച്ചിരുന്നു നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുന്നതിന് തമിഴ്നാട്ടിൽ മുപ്പത്തിയൊൻപത് സീറ്റുകളിൽ വിജയിക്കേണ്ടത് പ്രധാനമാണ് െ പിന്തുണയില്ലാതെ അത് സാധ്യമല്ലെന്ന് ബി ജെ പി ദേശീയ നേതൃത്വത്തിന് നന്നായിട്ടറിയാം എന്നാൽ തമിഴ്നാട്ടിൽ എൻ ഡി എ വിജയിക്കുന്നതിനെ കുറിച്ചോ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുന്നതിനെ കുറിച്ചോ അല്ല അണ്ണാമലൈ ആലോചിക്കുന്നത് എ ഐ എ ഡി എം കെ ബി ജെ പി സഖ്യത്തെ പിന്തുണയ്ക്കുകയും ഡി എം കെ വിമർശിക്കുകയും ചെയ്യുന്നതിന് പകരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സ്വന്തം സഖ്യത്തിലെ അണ്ണാ ഡി എം കെ ലക്ഷ്യമിടുകയാണ് എന്നും മുൻ മന്ത്രി കൂടിയായ ഷൺമുഖം പറയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ പ്രതിപക്ഷത്തിന് ആശ്വാസമാണ് ബി ജെ പി യെ തൂത്തെറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രതിപക്ഷത്തിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന് നിസ്സംശയം പറയാം